മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വിദേശ സന്ദർശനവും സ്വത്ത് സമ്പാദനവും അന്വേഷിക്കണമെന്ന ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സ്വന്തം അഴിമതി ഉദ്യോഗസ്ഥരുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനാണ് മേഴ്സിക്കുട്ടി അമ്മ ശ്രമിക്കുന്നത്. ശബരിമലയിൽ യുവതികളെ കയറ്റിയത് തെറ്റായി പോയി എന്ന സീതിവാകരന്റെ വാക്കുകളിലൂടെ ഇതിനു പിന്നിൽ പിണറായി സർക്കാരാണെന്ന കാര്യം വ്യക്തമാണെന്നും സുരേന്ദ്രൻ കാസർഗോഡ് പറഞ്ഞു. മുഖ്യമന്ത്രി സ്പീക്കർ മന്ത്രിമാർ എന്നിവരുടെ വിദേശ സന്ദർശനവും സ്വത്ത് സമ്പാദനവും അന്വേഷിക്കണം. നാലര വർഷം കൊണ്ട് മന്ത്രിമാരും നേതാക്കളും വലിയ രീതിയിൽ സ്വത്ത് സമ്പാദിച്ചു. പല സഹകരണ ബാങ്കുകളിലൂടെയുമാണ് കള്ളപ്പണം വെളിപ്പിച്ചതെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. പാവപ്പെട്ട പാർട്ടിക്കാരാണ് എന്ന് പറയുന്ന തൊഴിലാളി വർഗ പാർട്ടി എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ പല നേതാക്കളും ഈ കഴിഞ്ഞ നാലേ മുക്കാൽ കൊല്ലത്തിനിടയിൽ സമ്പാദിച്ച സ്വത്ത് വാഹകളെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം ആവശ്യമുണ്ട്. മന്ത്രിമാരും അവരുടെ ബന്ധുക്കളും ബിനാമികളും അനധികൃതമായി സമ്പാദിച്ച സ്വത്ത് വാഹകളെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം വേണം. പല സഹകരണ സ്ഥാപനങ്ങളിലും ലേബർ കോൺട്രാക്ട് സൊസൈറ്റികളിലുമെല്ലാം ഇത്തരത്തിലുള്ള കള്ളപ്പണം നിക്ഷേപിക്കാനും വെളുപ്പിക്കാനും അവർ അതിനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അഴിമതി നടത്താൻ മാത്രമായി സർക്കാർ കരാറുകൾ ഉണ്ടാക്കുകയാണ്. ആഴക്കടൽ മത്സ്യബന്ധന കരാറുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തണം. അഴിമതി ഉദ്യോഗസ്ഥരുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനാണ് മേഴ്സിക്കുട്ടിയമ്മ ശ്രമിക്കുന്നതെന്നും സംസ്ഥാന അധ്യക്ഷൻ ആരോപിച്ചു. കരാറിനെ കുറിച്ച് ഇത് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലെന്ന് പറഞ്ഞു. ഇപ്പൊ പറഞ്ഞു അത് വേണ്ടെന്ന് വെക്കുകയാണെന്ന് പറയുന്നു. മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും ഇതൊന്നും അറിയില്ല എന്നുള്ള നിലപാടാണ് ഇപ്പൊ എടുക്കുന്നത്. അത് തെറ്റാണെന്നാണ് ഞാൻ പറഞ്ഞത്. ആരെങ്കിലും ഇതിന്റെ പേരിൽ ബലിയാടാക്കി യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടാൻ സർക്കാരിന് കഴിയില്ല. ഇന്നലെ വരെ പറഞ്ഞത് മേഴ്സിക്കുട്ടിയമ്മ മാത്രമാണ് അറിഞ്ഞത്. പക്ഷെ ഇന്നിപ്പോ എല്ലാവർക്കും ബോധ്യമായി മുഖ്യമന്ത്രിയെ അദ്ദേഹം വന്ന് കണ്ടു എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. അപ്പൊ മുഖ്യമന്ത്രിക്കാണ് അതിന്റെ ഉത്തരവാദിത്വം. വിശ്വാസത്തിന്റെ പേര് പറഞ്ഞ ഇടതു വലതു മുന്നണികൾ ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. ശബരിമലയിൽ യുവതികളെ കയറ്റിയത് സർക്കാരാണെന്ന് സി ദിവാകരൻ ശരിവെക്കുകയാണ്. കാനം രാജേന്ദ്രനും സർക്കാരും ഇത് അംഗീകരിച്ചു തരാൻ തയ്യാറുണ്ടോ എന്നും സുരേന്ദ്രൻ ചോദിച്ചു. ശബരിമലയിൽ സ്ത്രീകളെ യുവതികളെ മനഃപൂർവ്വമായിട്ട് കയറ്റിയത് ശ്രീ പിണറായി വിജയൻ തന്നെയാണ്, സർക്കാർ തന്നെയാണ് എന്നാണ് ദിവാകരന്റെ പ്രസ്താവനയിലൂടെ വെളിവാകുന്നത്. സി ദിവാകരന്റെ ഈ പ്രസ്താവന കാനം രാജേന്ദ്രൻ അംഗീകരിക്കുന്നുണ്ടോ, സി പി ഐയുടെ ഔദ്യോഗിക നേതൃത്വം അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുക. ഗവൺമെന്റ് പരസ്യമായി തങ്ങൾ തന്നെയാണ് ശബരിമലയിൽ യുവതികളെ കയറ്റിയത് എന്ന് അംഗീകരിച്ചു തരാൻ തയ്യാറുണ്ടോ? അഴിമതിക്കെതിരായ നിർദ്ദേശങ്ങൾ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുമെന്നും വികസനയാത്രയുടെ ഭാഗമായി കൂടുതൽ ആളുകൾ ബി ജെ പിയിൽ ചേരുമെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. ജനം കാസർഗോഡ്.